السلام عليكم ورحمة الله وبركاته. سكول لك سكول أدي سموستر مكة دريج ويتنو برطو بوي مكلانا مادا بدا كل ويجاريكا مكال سكول لك بوي ينن سندوشي كيانا راتر ويغنير ما يبون أور بوغن سي سي تي في درشيين غل كانون نوند ومبادان غلاسر بڑيكنا رند پنگوٹيكل أدي بولي وري أدي سكول بڑيكنا مطور آنگوٹيو മൂന്ന് കുട്ടികളാണ് കാണാതെയാകുന്നത്. വൈകുന്നേരമായ സമയത്ത് ഇവർ സ്കൂളിലേക്ക് സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ വൈകുന്നേരം കുട്ടികളെ കാണുന്നുണ്ട്. സ്കൂൾ അധികൃതരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് തങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് തന്നെ വന്നിട്ടില്ല, ആബ്സെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. മാതാപിതാക്കളും വല്ലാണ്ട് ഞെട്ടിപ്പോയി. കാരണം ഇവർ സ്കൂളിൽ തന്നെ പോയില്ല, സ്കൂളിൽ വസ്ത്ര ധരിച്ചൊക്കെ ഇവിടെ നിന്ന് പുറപ്പെട്ട മക്കൾ എവിടെ പോയി? അങ്ങനെ പോലീസ് കേസ് കൊടുത്ത് അന്വേഷണം തുടങ്ങി. കുട്ടികൾ കണ്ടെത്തി. അൽഹംദുലില്ലാ, സന്തോഷമാണ് മാതാപിതാക്കൾ. കുട്ടികൾ പോയതിൻ്റെ കാരണമാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. പല ഇങ്ങനെ ഒളിച്ചോട്ടം കാണുന്നുണ്ട്. മൂന്ന് രീതിയിലാണ് ഈ മക്കൾ ഒളിച്ചോടുന്നത്. ഒന്ന്, അന്യ കാമുകൻ്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പുരുഷ സുഹൃത്തിൻ്റെ കൂടെയോ ഓടുന്നവരെ നമുക്കറിയാം. അതുപോലെ മറ്റു ചിലകൾ വീട്ടിൽ മാനസികമായ പ്രശ്നങ്ങൾ കാരണത്താലും ചില കുട്ടികൾ ഓടിപ്പോകുന്നത് വീട്ടിലെ മാതാപിതാക്കൾക്കൊരു പനിഷ്മെൻ്റായി അവർക്ക് അനുഭവിക്കണം, അവരെ സങ്കടപ്പെടണം, ടെൻഷനാകണം എന്ന രീതിയിലൊക്കെ ഓടുന്നവരുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഈ രീതിയിലേക്ക് ഒളിച്ചോടുന്നു? വല്ലാത്ത സങ്കടമാണ്. മക്കളെ അതിരട്ടി നാം സ്നേഹിക്കുന്നു, മക്കൾക്കെല്ലാം കൊടുക്കുന്നു. ഈ അടുത്താണല്ലോ വല്യപ്പയെ വല്യമ്മയെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് കൊന്നത്. കാരണം ഉമ്മയേക്കാൾ കൂടുതൽ ആ വല്യപ്പ വല്യമ്മയാണ് ആ കുട്ടിയെ സ്നേഹിച്ചത്. അവൻ എന്ത് ചോദിച്ചാലും അവർ കൊടുക്കും. വലുതാകുമ്പോൾ വലിയ വലിയ ഫണ്ടിൻ്റെ ആവശ്യം വന്നു. അത് കയ്യിൽ കിട്ടാതിരിക്കുമ്പോൾ ദേഷ്യം വന്ന് അവൻ തൻ്റെ വല്യപ്പ വല്യമ്മ രണ്ടാലും വെട്ടിക്കൊല്ലുന്നു എന്ന് ജയിലറയിൽ കഴിയുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ മക്കൾക്ക്? നമ്മുടെ മക്കൾ വീട്ടിൽ മക്കൾ ചില മക്കൾ ശരീരത്തോടു കൂടി പുറത്തു പോയില്ല, മാനസികമായി വീടുമായി അകന്നു നിൽക്കുകയാണ്. ഉമ്മയോ ഉപ്പയോ ഒന്നും കണക്കിലെടുക്കാതെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കുത്തിരിക്കും, അല്ലെങ്കിൽ വിഷാദമായ അനുഭവം ഏറ്റവരെ പോലെ ഒറ്റയ്ക്കിരിക്കും. മാതാപിതാക്കളുടെ ഒരു സ്നേഹം പ്രകടനവും ഉണ്ടാവില്ല. മറ്റു കുട്ടികൾ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ അപകടകരമായ ദൃശ്യങ്ങൾ നമ്മുടെ മക്കളിൽ നിന്ന് പ്രകടമാവുകയാണെങ്കിൽ അവരെ കൗൺസിലറിനെ കാണിച്ചുകൊണ്ട് പരിഹാരത്തണം. അല്ലെങ്കിൽ മക്കൾ ഒളിച്ചോടുന്നതിന് ശേഷം ഈ രണ്ട് കുട്ടികൾ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്. ഈ കുട്ടികളെ കാണുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഒരു സംശയം തോന്നി. അവർ പിന്നെ റൂം ചോദിക്കുകയാണ്. ചെറിയ കുട്ടികളോട് പണം എവിടെ നിന്നാണ്? കുട്ടികൾക്ക് അനാവശ്യമായ പണം ഒരിക്കലും കൊടുക്കരുത്. കുട്ടികളെ ധാരാളമായി സ്നേഹിക്കണം. വീട് സ്വർഗം തുല്യമാക്കണം. വീടവർക്ക് അഭയ കേന്ദ്രമാണെന്ന് തോന്നണം. വീട് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് തോന്നണം. വീട്ടിൽ തന്നെ പ്രശ്നമുണ്ടാക്കരുത്. മാതാപിതാക്കൾ വീട്ടിൽ തന്നെ കച്ചറ കൂടുമ്പോൾ അത് കണ്ട് കണ്ട് മടുത്ത് മക്കൾ ഓടുന്നവരുണ്ട്. ഉമ്മയുടെ ഭീഷണി വാക്കുകളും ഉപ്പയുടെ ആ പൗരുഷമേറിയ സ്വഭാവവും ഇതൊക്കെ കണ്ട് മക്കൾക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത ചില കുട്ടികൾ മാനസികമായി എപ്പോഴോ വീടുന്ന് അകന്നു നിൽക്കുകയാണ്. ചില കുട്ടികളങ്ങനല്ല, മനസ്സും ശരീരവും എല്ലാം ഒറ്റടിക്ക് ഓടാൻ വേണ്ടിയും ഒരുങ്ങുന്നവരുണ്ട്. പലരും ഈ ഓടിയവരുണ്ട്. ഉപ്പ് എന്തിനോ കൊടുത്ത കാസ് 150 രൂപ കൊണ്ട് 100 രൂപ കൊണ്ട് ഒക്കെ ഓടിയവരൊക്കെ നമുക്കറിയാം. ഈ പെൺകുട്ടികൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ഓടിയാൽ, കുട്ടികൾ പെൺകുട്ടികളാകുമ്പോൾ രാത്രിയായാൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം പല അപകടത്തിൽ അവർ പെട്ടുപോകും. നമ്മുടെ മക്കൾ മനസ്സിലാക്കണം, വെട്ട് ഇറങ്ങി പുറത്തു പോയാൽ പിന്നെ നിങ്ങളെ സ്വീകരിക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ ഏതെങ്കിലും കാമുകന്മാരോ അല്ലെങ്കിൽ രാക്ഷസി ആയ കാമുകന്മാർ റോഡരികിൽ അവർ നിങ്ങളുടെ ശരീരത്തെ പിച്ച് ചിന്തുമെന്നല്ലാതെ മറ്റൊന്നും നീക്കത് കണ്ടെത്താൻ മറ്റൊന്നും ആസ്വദിക്കാനൊന്നും സാധ്യമല്ല. ഈ ചെറിയ 150 രൂപ കൊണ്ടോ അല്ലെങ്കിൽ 200 രൂപ കൊണ്ടോ 1000 രൂപ കൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണം കഴിക്കാനും അത് കയ്യിൽ തീർന്നാൽ പിന്നെന്ത് ചെയ്യും? നമ്മുടെ മക്കൾ അതൊന്നും ചിന്തിക്കില്ല.
മക്കൾ ഉമ്മ എന്തെങ്കിലും ചെറിയ പിണക്കം പിണങ്ങിയതിൻ്റെ പേരിലൊക്കെ ഓടി നിൽക്കുന്നുണ്ട്. എത്ര മാതാപിതാക്കളുടെ കണ്ണുനീരാണ് ഈ മക്കൾ കുടിപ്പിക്കുന്നത്. മക്കളെന്ന് പറയുന്നത് ഒരു ഭീഷണിയായി, മക്കളെന്ന് പറയുന്നത് ഒരു സങ്കടമായി മാതാപിതാക്കൾക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ മക്കൾ നമുക്ക് അവരെ കൊണ്ട് ഒരു കൺകുളിരുമ കിട്ടണമെന്ന് പോറ്റി വളർത്തിയ മക്കൾ പിന്നീട് നമുക്ക് വലിയൊരു അദാബായി, ഒരു ശിക്ഷയായി മാറുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവും മക്കളോടൊന്നും ഉപദേശിക്കാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റൂല, പെട്ടെന്ന് ചൂടാവുക, പെട്ടെന്ന് എന്ത്. ഈ അടുത്താണല്ലോ ഒരു കുട്ടി എന്ത് പറഞ്ഞാലും വിഷം കുടിക്കും, വിഷം കുടിക്കുമെന്ന് പറഞ്ഞ് അവസാനം വായുമേലെ പറഞ്ഞ് വിഷം വെച്ച് ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് കുടിച്ചു പോയി. അവിടെ നിന്ന് മാതാപിതാക്കൾ മുമ്പിലിച്ച് പെട്ടെന്ന് മരണപ്പെട്ടു പോയ രംഗം, എത്ര രംഗങ്ങളാണ്. മാതാപിതാക്കൾ ഭീഷണിപ്പെടുത്തുകയാണ്, പണം വേണം, മറ്റു കാര്യം വേണമെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത്. നിങ്ങൾക്ക് മാതാപിതാക്കളുള്ളതുപോലെ നിങ്ങളും വലുതായ ഒരു മാതാപിതാക്കളാകേണ്ടവരാണ്. എന്തെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് അപ്പയോ ഉമ്മയോ എന്തെങ്കിലും സഹകരിച്ചതിൻ്റെ പേരിൽ ഈ വോട്ടും. നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഗൗരവത്തോടു കൂടി ശ്രദ്ധ വേണം. ഒരു സ്കൂളിലെത്തിയാലും കോളേജിൽ എത്തിയാലും എത്തിയോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ അവർ നോക്കൂ, രാവിലെ പോയ മക്കളാണ്, എന്നിട്ടും സ്കൂളിലെത്തിയില്ല എന്നാ, രാത്രി റൂം ചോദിക്കണം കിടന്നുറങ്ങാൻ വേണ്ടി. അപ്പം തന്നെ അവർക്ക് മനസ്സിലായി ഇതിനെന്തോ ഒരു പന്തി കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ അയക്കുന്നു, പിന്നെ ആ കുട്ടിയെ കണ്ടെത്തുന്നു. ഒരുപക്ഷെ ആ കുട്ടിയെ കണ്ടെത്തില്ലായിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ മക്കൾ വല്ലാത്ത അപകടകാരികളായി, പല മാതാപിതാക്കൾക്ക് ഒരു വെല്ലുവിളിയായി. തൻ്റെ മക്കൾ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ കണ്ട് മാതാപിതാക്കൾ മടുത്ത് മടുത്ത് പോയ എത്ര മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾ സ്കൂളിൽ ആഴ്ചയിൽ ഒരു ദിവസം അവധി കിട്ടുമെന്ന് പറയുമ്പോൾ പേടിച്ച് പറക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇന്ന് എന്ത് ചെയ്യും നമ്മുടെ മക്കളെന്ന്? കാരണം ഒന്നിനും അവിടെ ഒരു ജോലി ചെയ്യാൻ ഒന്നിനും സമ്മതിക്കാതെ പിണങ്ങിക്കൊണ്ട് ജ്യേഷ്ഠത്തനിജത്തനിജത്ത് ജ്യേഷ്ഠത്തിങ്ങനെ അടിച്ചും പിടിച്ചും തർക്കിച്ചും വീടൊരു കലഹമായിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം സ്നേഹമായിരിക്കും, എല്ലാം കുടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹു റബ്ബ് ഏതോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കണ്ട് ആരെങ്കിലും ഒരുത്തനെ കൊണ്ട് പരിചയപ്പെടാം, അവൻ്റെ കൂടെ വിശ്വാസത്തോടു കൂടി ഓടുക, പിന്നെ അവൻ്റെ ചതിയിൽപ്പെടുക, അവസാനം അവൻ ഉപയോഗിച്ച് വലിച്ചെറിയുക, അവസാനം ഗതിയില്ലാതെ കണ്ട് വീട്ടിലേക്ക് മടങ്ങാൻ പറ്റാത്ത ആത്മഹത്യ ചെയ്യുക. പല കുടുംബങ്ങളും പല നിലയ്ക്ക് ഇത്തരത്തിലുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ 9 വയസ്സുള്ള, 10 വയസ്സുള്ള, 13 വയസ്സുള്ള ഈ കുട്ടികളാണ് ഈ അടുത്തോടിയത്. എത്ര കുട്ടികളാണ് ഇങ്ങനെ ഓടുന്നത്? അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതാല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും മുഖറവീങ്ങളും മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്കട്ടെ. വലാ തദുറുഹും, അള്ളാഹു അവർക്കൊരു പ്രയാസം അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. ഒഫിക്കും ലി ത്വാഹത്തിക്ക്, അള്ളാഹുവിന് അനുസരിക്കണ തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.